ചേച്ചിയെ ചോറായോ? ആ അവിടെ ചോറ്. ഈ മീനൊക്കെ ഇവിടുത്തെ പുഴയിൽ തന്നെയാണ്. അതാണ് ഈ പുഴയിൽ നിന്ന് തന്നെ ഫ്രഷ് മീനിനെ പിടിക്കുക, അത് നേരെ മസാല തേച്ച് നമുക്ക് അങ്ങോട്ട് പൊരിച്ചു തരും. ഇത് വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ കോഴിക്കോടിന്റെ കുട്ടനാട്ടിലാണ് കേട്ടോ. അപ്പൊ എന്താ സ്ഥിതി നമുക്ക് നോക്കാം. ചേട്ടൻ കുറച്ച് മീനിനെ പിടിച്ച് വരുന്നുണ്ട്. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, വലയിട്ട് പോയി നമുക്ക് പാത്രം കൊടുത്തു നോക്കാം. പാത്രമൊക്കെ കൊടുത്തപ്പോൾ ചെറിയ ചെറിയ മീനുകളാണ്, അതായത് രണ്ട് നെണ്ടും അതിൽ കാണുന്നുണ്ട്. പിന്നെ പരൽ മീനുകളാണ് കൂടുതൽ കിട്ടി. ഒക്കെ ഏതായാലും വേണ്ടി നെണ്ടോ മീനോ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ നമ്മളെ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ കക്കോടി നിന്ന് തിരിഞ്ഞു പോകണം. ഓളോപ്പാറ എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തായിട്ടോ. അവിടാണ് മഹൽ തീരമൈത്രി ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. അവർ പാലൊക്കെ എടുക്കുന്ന ഒരു ബോട്ടാണിത്. ഇത് വേണമെങ്കിൽ നമുക്ക് അയച്ചിട്ട് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നടുകടലിൽ കൊണ്ട്, നടുകടലല്ല നടുക്കായലിൽ കൊണ്ട് കെട്ടിത്തരും കേട്ടോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു 10-20 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ അവർ ഫുഡൊക്കെ കരയുന്ന വെക്ക്, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ചോറ് കഴിക്കണം, ഇനി മീൻ പൊരിക്കാണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പരൽ മീനുകളാണ്, അതിൻ്റെ കൂട്ടത്തിലൊരു ചെമ്മീനുണ്ട്, പിന്നെ നെണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് അതിൻ്റെ കൂടുതൽ നമുക്കൊരു വാലാത്തം എന്നുള്ളൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഉള്ള മീൻ അതുള്ളൂ, പിന്നെ കരിമീനും ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിനൊന്ന് നമുക്ക് മസാല തേക്കാനുള്ള ടൈം കൊടുക്കണ്ടേ. അന്ന് പൊരിക്കണമെങ്കിൽ കുറച്ചൊന്ന് മസാല പിടിക്കണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ഈ ചുറ്റുവട്ടം ഒന്ന് കറങ്ങി വരണം. നല്ല കാറ്റും കൊണ്ടിട്ട് ഈ പുഴയുടെ തീരത്ത് കൂടെ ഒന്ന് കറങ്ങാം. ഇവിടെ ഒരു ഫിലിം ഷൂട്ട് ചെയ്തൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ കാണുന്ന ഒരു തറവാട് വരെ അടുത്ത് തന്നെയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പഞ്ചാഗ്നി, പെരുമയക്കാലം, പിന്നെ ഒരു കനകാംബരങ്ങൾ എന്നുള്ളൊരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത്. നമ്മൾ അറിയില്ലേനു കേട്ടോ, തറവാട്ടിൽ കയറിക്കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറയുന്നത്. ഇത് ഏകദേശം എത്ര കൊല്ലം പഴക്കുണ്ടാവും ഇവിടെ ശരിക്കും? 100 കൊല്ലം. അതേലെ അങ്ങനെ മെയിൻ്റനൻസ് ഇങ്ങനെ ചെയ്തു പോലെ സംഭവം സെറ്റപ്പ് ഉണ്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രകൃതി ഭംഗി അവിടുത്തെ ഏറ്റവും അടിപൊളി. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ആ മീനൊന്ന് മസാല പിടിക്കണ്ട. അപ്പോൾ ഇതിന് അവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അവിടെ ഒന്ന് പോയി ഒന്നൊരു സർവീസ് നടത്തി വരാം നമുക്ക്. ബോട്ട് കിട്ടിക്കുന്നുണ്ട്. വരാനുള്ള ടീം ഒരു അരമണിക്കൂർ ലൈറ്റ് ആയതിനെ കൊണ്ട് നമുക്ക് സംഭവം കിട്ടിക്കണ്. ആരോ 2 മണിക്കൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വരാൻ അരമണിക്കൂർ നേരം പോകും. ആ അരമണിക്കൂറിൽ നമുക്ക് സവാരി ചെയ്തിടണം. ഈ ബോട്ടിന് അരമണിക്കൂറിന് നമുക്ക് ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ് കേട്ടോ. 1000 രൂപക്ക് നമ്മളൊരു ഫാമിലി ഉള്ളൂ, 5 ആൾക്കാരും പിന്നെ 3 കുട്ടികളൊക്കെ ഉള്ളൂ. സംഭവം 2 ദിവാനൊക്കെ 2 സൈഡിൽ 10 കസാരിയൊക്കെ ഉണ്ട്. ശരിക്കും ഒരു 10 ആൾക്കാർക്ക്, പിന്നെ അത് അവിടെ പെഡൽ ബോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ശരിക്കും ഒരു 10 ആൾക്കാർക്ക് നമുക്ക് ഇതിൽ പോവാം. കോസ്റ്റ് അപ്പോൾ അവർക്ക് വരികയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ വരുള്ളൂ. അത് നിങ്ങൾ അവിടെ വന്നിട്ട് 10 ആൾക്കാരെ ഒപ്പിച്ചാലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് എടുക്കണം, 1.5 മണിക്കൂറിന് അങ്ങനെ വരും. 10 ആൾക്കാരൊക്കെ അവർ പോകുമ്പോൾ പെർ ഹെഡിന് 100 രൂപ ചാർജ് ചെയ്യുള്ളൂ. അത് 3/4 മണിക്കൂർ ഉണ്ട്. അതുകൊണ്ട് സവാരി തുടങ്ങിയപ്പോൾ കുട്ടികൾ ഡാൻസ് തുടങ്ങിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. നടു കായലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല കാറ്റും. നമ്മൾ കുട്ടനാട്ടിലൊക്കെ അല്ലേ ഇതുപോലെ ആസ്വദിക്കില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോടും ഇതുപോലൊക്കെ വന്നതിലും ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് കൊടുക്കണം. ഇനി ഒരുപാട് ബോട്ടുകൾ അവിടെ വരാണ്ട് കിട്ടും. അപ്പോൾ നമ്മളെ അടുത്ത് കൂടെ അതാ വേറൊരു പെഡൽ ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. പെഡൽ ബോട്ട് അവിടെ കിട്ടും, പുതിയ ബോട്ടുകളാണ് എല്ലാം. അതായതായാലും നമ്മൾ 1.5 മണിക്കൂറിൻ്റെ അത് കഴിഞ്ഞ 1.5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ബോട്ട് ഇതാ കരക്ക് അടുപ്പിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മുടെ കാര്യം ഇനി അടുത്തത് നമ്മുടെ ഫുഡാണ്. ഫുഡ് അവിടെ മീനൊക്കെ മസാല തേച്ച് വെച്ച് നമ്മൾ നേരെ ആ ഹോട്ടലിലേക്ക് എത്തിയിട്ട് കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറാണ് നമ്മൾ മീനൊക്കെ നല്ല മസാല പിടിച്ചത്. അവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരത്തല്ലേ ഉണ്ടാക്കും. മീൻ ഓരോന്ന് പൊരിക്കുന്നുണ്ട്. ഈ മീനൊക്കെ ഇവിടുത്തെ പുഴയിൽ തന്നെയാണ്. പുറമേ നിന്ന് വാങ്ങുന്നൊന്നുമില്ല, നിങ്ങളിവിടുത്തെ ഫ്രഷില്ലേ. പുഴയിൽ കുറേ കരിമീൻ, ഇതൊക്കെ കരിമീൻ. അതിൽ നമ്മളൊരു വാലാത്തം കണ്ട, അത് പിന്നെ പിടിക്കുന്ന അതൊന്നും കിട്ടില്ല. പിന്നെ വേറെ എന്തൊക്കെ മീനുകളാ കിട്ടുക അതില്? പിന്നെ മാല ഉണ്ടാവും, നല്ല വെൽപ്പുള്ള ചെമ്മീൻ. അത് മഴ പെയ്തതിനെ കൊണ്ട് പെയ്താല് ചെമ്മീൻ കിട്ടൂല. കിട്ടൂല, അല്ലെങ്കിൽ കിട്ടൂലേ കാണാ. ഫ്രഷ് അങ്ങോട്ട് കുരുങ്ങു മീന്. മസാല ഒക്കെ നിങ്ങളെ ഉണ്ടാക്കുന്ന മസാല തന്നെ? വെളിച്ചെണ്ണ രാത്രിയൊക്കെ കുറെ ആൾക്കാർ വരുത്തുണ്ടോ? രാത്രി ശനി ഞായറും ഉണ്ടാവുന്നുണ്ട്. പിന്നെ 8 മണിക്ക് ശേഷം ഞങ്ങളത് പാർട്ടി ബുക്കിങ്ങിന് പറഞ്ഞു കൊടുക്കും. ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആഘോഷിക്കും, അങ്ങനെ ചെയ്യാൻ കൊടുക്കും. അപ്പൊ 2-2.5 മണിക്കൂർ ഇതിന്റെ റെന്റ് 1500 രൂപ വരും. 1500. അപ്പൊ ഇത് മൂവ് ചെയ്ത് കൊടുക്കും. അങ്ങോട്ടേക്ക് നടുക്കേക്കോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പൊ തൊഴഞ്ഞിട്ടാ കൊണ്ടുപോകും. നടുക്ക് കൊണ്ടുപോയിടും. നടുക്ക് കൊണ്ടുപോയിടും. അതില് ഫുഡ് വേണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞാല് എക്സ്ട്രാ. നമ്മളെ ഈ ബോട്ടിന്റെ ചാർജാണ് 1500. ശരിക്കും എത്ര ആൾക്ക് പറ്റും ഇതില് പാർട്ടിക്ക്? 20 ചെയറാണുള്ളത്. 25 ആൾ വരെ മാക്സിമം പോകൂലേ. അപ്പം ഏത് തരം ഫുഡും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും? നാടനായിട്ടും, നാടൻ ഓൺലി നാടനായിട്ടും അല്ലേ? ബീഫ്, ചിക്കൻ അങ്ങനെ? ഓ, ബീഫ് ഉണ്ടാവേണ്ട. ഞായറാഴ്ച ഉണ്ട്. അതിൻ്റെ ഫ്രൈ ഉണ്ടാവേണ്ടത്, ചില്ലി ഉണ്ടാക്കാറുണ്ട്, ബീഫ് ചില്ലി ആക്കാറുണ്ട്.
ഫ്രൈ, പിന്നെ കറി. കറി അതൊക്കെ ഒരു പ്ലേറ്റ് എങ്ങനെയാണ് റേറ്റ്? പ്ലേറ്റിന് 100 രൂപ. 100 രൂപ അല്ലേ? ഓക്കെ. ചാർജ് ചെയ്യുന്ന ഊണ് നിങ്ങൾ? അത് ഞങ്ങൾ സൈഡായിട്ട് വേറെ അവിയൽ കൂട്ടുകറി, അതൊന്നും ഇല്ലെങ്കിൽ 40 രൂപ. ഇതിപ്പോ ഒരു മീൻ കറി, പച്ചക്കറി, പുഴ മീൻ കറി. ആ, പുഴ മീൻ കറി വരുന്ന അതിൽ പിന്നെ ഉപ്പേരി, പപ്പടം, പപ്പട അച്ചാർ, അതാണ് 40 രൂപ. അതിൻ്റെ കൂടുതൽ ചിലപ്പോൾ സൈഡ് കൂടുതൽ ഉണ്ടാവണ അനുസരിച്ചിട്ട് 50 രൂപ. പരൽ മീൻ ഇതാ പൊരിക്കുന്നുണ്ട്. മീൻ പൊരിക്കാനുള്ള ഒരു 10 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ ഇടയിലത്തെ ചോറ് വിളമ്പാൻ തുടങ്ങി. വളരെ സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കണം ഭക്ഷണം. അപ്പോൾ ഒരു ശരിയുണ്ട്. കേബേജ് ഉണ്ടോ? കുറച്ച് കഴിച്ചോളൂ കേബേജ്. തേങ്ങ ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. കേബേജിൽ തേങ്ങ ആണല്ലോ, നല്ല ടേസ്റ്റാണ് തേങ്ങ. അങ്ങനെ ഇതിലിപ്പോൾ ആ പരൽ മീനുകൾ മാത്രമാണ്? എല്ലാം ഉണ്ടാവും അല്ലേ? മിക്സ് ആയിട്ടുള്ള എല്ലാ ചെറുമീനുകളും ഉണ്ടാവും. നല്ല പരൽ മീൻ കൂടെ പച്ചക്കറി. ഇനി പപ്പടം വരാണ്ട്. ആ മതി മതി. ഇജ്ജയാണോ കുടിക്കണത്? അക്കാണോ മോര്? അടിപൊളി, നല്ല നാടൻ മോരുട്ടോ. ആ നമ്മൾ മീനുകളൊക്കെ ഓരോന്ന് മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്ത് മീനാണ്? പാലാത്തല്ലേ? കരിമീൻ. എന്താ ചോദിക്കുന്നത്? ആ അവിടെ ചോളി. ഇത് നമ്മളെ പരൽ മീനുകൾ. വലിയ മീൻ കേട്ടോ. അത് നമ്മൾ മുറിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട്, നമ്മൾ പാറിൻ്റെ കൊണ്ട് 4-5 കഷ്ണങ്ങളാക്കി. ഉള്ളി, ഇത് ചെമ്മീൻ ആദ്യം എടുത്തൊന്ന് കഷ്ണം അടിച്ചേക്കാം. അടിപൊളി, ഫ്രഷ് സാധനമില്ല. അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ്, എപ്പോഴും ചെമ്മീൻ കിട്ടിയ തരാണ്ട്. അടിപൊളി. ഈ ചെറിയ ചെറിയ അപ്പുചൂരണ്ടോ പൊരിച്ച്? രസകോ? ചെറിയ മീൻ. ഏതാ മീനാ വേണ്ടി ഞങ്ങൾക്ക്? ഞങ്ങൾക്ക് ഏതാ വേണ്ടിയതാ? നല്ല ചെറിയ പരൽ മീനുകൾ. ഇത് അടുത്ത് ഇതിൽ വെക്കട്ടെ. നമുക്ക് പ്ലേറ്റ് അവിടെയും കൊടുക്കാം, അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം അവിടെ കൊടുത്തുന്ന. നല്ല ഏട്ട മുളക് ഇട്ട്. അതൊക്കെ ഇരിക്കട്ടെ. ഊണ് ഇഷ്ടായോ? ഉഗ്രൻ, ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5-സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. കരിമീനൊക്കെ കുറച്ച് ചെറുതാണ് ഇന്ന് കിട്ടിയത്. ചില സമയത്ത് നല്ല വലുപ്പമുള്ള കരിമീൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ചെറിയ മീനുകളും ഉണ്ട്, കറിയുണ്ട്. പോയാലോ? ചെറിയ മീനുകളും കറി നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ പോയ മീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കറിയാണ്. അത് ആ ചോറിൻ്റെ കൂടുതൽ കൂട്ടി അങ്ങോട്ട് കഴിക്കും. ഇവിടെ പോയി നാടൻ പോരാ. നമ്മളെ വാലാത്തൻ, വാലാത്തൻ്റെ നല്ല നടുക്കഷ്ണമൊക്കെ പോയിക്കുന്ന ഏതായാലും ഇനി തലക്കഷ്ണം ഉണ്ട്. മിക്കപ്പോഴും തലയാണ് ഇഷ്ടം. എന്തോ നല്ല ടേസ്റ്റാണ്. നല്ല പൊടിയുള്ള മീനാണ് ശരിക്കും അല്ലേ? വാലാത്തൻ പൊടിയുള്ള ദിവസമാണ്. ഏട്ട മുളകിട്ട് വേണ്ടിട്ടോ. ഇത് ഏട്ട മുളകിട്ട്, ഏട്ടക്ക് കോമ്പിനേഷൻ കപ്പ, അല്ലെങ്കിൽ കപ്പൻ്റെ കൂടുതൽ ഈ മുളകിട്ട കറി ഭയങ്കര കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏട്ടക്കറിയൊക്കെ. മഞ്ഞളായിട്ടാണ് ഇത്, മഞ്ഞളായിട്ടല്ല, ഇത് വെള്ളമായിട്ടാണ്. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയല്ല. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് കഴിച്ചു കിട്ടും. അതാ പോയാലും മീനുകളിട്ട് ചെറിയ പറ്റുകൾ ഇട്ടെടുത്ത മീനുകൾ വന്ന് അങ്ങനെ കഴിക്കുകയും ചെയ്യും. ആ മീനിനെ തന്നെ നമ്മൾ പൊരിച്ചടിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ പോയ മീന് കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഫുള്ള് നമ്മൾ തന്നെ കഴിച്ചു തീർക്കണം. നമ്മളെ കൂടുതൽ വന്നവർക്ക് കൂടുതൽ ചിലവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും പോയ മീനിൻ്റെ മുള്ളു വരെ, അതായത് മീനിൻ്റെ മുള്ളു വരെ അടിച്ചു കയറ്റിയ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് ചിലർ. എന്തായാലും നമ്മളെ ടോട്ടൽ ബില്ല് 745 ആണ്. അതിൽ 240 ചോറ് 40 രൂപയ്ക്ക്, പിന്നെ 230 വലിയ മീനിന്, പിന്നെ 120 നമ്മുടെ കരിമീൻ 2 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ പരൽ മീനുകൾ അതിനൊരു 120, പിന്നെ ഏട്ട മുളകിട്ട് 40, കപ്പക്ക് 15 അങ്ങനെയൊക്കെയാണ്. എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ച് മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് നടക്കാൻ പയ്യ വന്നിട്ട് ഇത് അവിടെ ഇരിക്കണല്ലോ. നെഞ്ചിട്ട് കാറ്റുകൊണ്ടിട്ട് പോവാണ്. ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുക.
അപ്പൊ ഇനി വരുന്ന ഇടക്ക് ഏതായാലും നന്നായി. നിങ്ങൾ നല്ല ഉഷാറായിക്കണല്ലോ കേട്ടോ, ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, അടിപൊളിയുണ്ട്.